പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ഊർജന്ത ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ഊർജന്ത ക്ലാസ്സിൽ നമ്മൾ വസ്തുക്കളുടെ നീളം അളക്കാൻ പഠിച്ചു. ഏതൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചാണ് നമ്മൾ നീളം അളന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ, മോം പറഞ്ഞേ, ഏതൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചാണ് നമ്മൾ നീളം അളന്നത്? ഈർക്കിൽ. ശരി, ഓക്കെ, ഈർക്കിൽ ഉപയോഗിച്ചല്ലേ. പിന്നെ എന്തെങ്കിലും ഉപയോഗിച്ചായിരുന്നോ? ആ, പെൻസിൽ ഉപയോഗിച്ചു. പിന്നെ? ആ ശരി, മിടുക്കൻ സ്കെയിൽ ഉപയോഗിച്ചു. അപ്പൊ സാധാരണയായി നമ്മൾ നീളം അളക്കാനായിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? ആ സ്കെയിലാ ഉപയോഗിക്കുന്നത് അല്ലേ, സ്കെയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. എന്താണ് നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ്? മിടുക്കൻ, മീറ്റർ അല്ലേ. ആ നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് മീറ്റർ. ഇനി നീളത്തിന്റെ മറ്റേതൊക്കെ യൂണിറ്റുകളാണ് നിങ്ങൾ പഠിച്ചത്? പറഞ്ഞേ. ആ മില്ലിമീറ്റർ, ഓക്കെ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ, സെന്റിമീറ്റർ, ഈ യൂണിറ്റുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും ചെറിയ നീളം എത്രയായിരുന്നു ഓർക്കുന്നുണ്ടോ? ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും ചെറിയ നീളം, ആ ശരി, ഒരു മില്ലിമീറ്റർ. ഇതിനൊരു പ്രത്യേക പേരുണ്ടല്ലോ. മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും ചെറിയ നീളത്തിനൊരു പേരുണ്ടല്ലോ, ഒരു മില്ലിമീറ്ററിന്. ഒന്ന് പറയാമോ? ആ ശരി, ലീസ്റ്റ് കൗണ്ട്. ഒന്നുകൂടി പറഞ്ഞേ, എല്ലാവരും കൂടെ പറഞ്ഞേ, ലീസ്റ്റ് കൗണ്ട്. ഇനിയും ഒരു മില്ലിമീറ്ററിൽ കുറഞ്ഞ നീളങ്ങൾ അളക്കാൻ സാധിക്കുമോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു മില്ലിമീറ്ററിൽ കുറഞ്ഞ നീളങ്ങൾ അളക്കുന്നത് എങ്ങനെയാണെന്ന്? ടീച്ചറ്, ഒരു ടീച്ചറിന്റെ കയ്യിലൊരു പേപ്പറുണ്ട്. ടീച്ചറിന് ഈ പേപ്പറിന്റെ കനം അളക്കണം. കണ്ടോ, ഇത് ഒരു മില്ലിമീറ്ററിൽ കുറവാണ്. ഇതെങ്ങനെ അളക്കും ടീച്ചറിന്? ഇത് അളന്നേ പറ്റൂ. ഇതിന്റെ കനം അളക്കണം, ഇത് ഒരു മില്ലിമീറ്ററിൽ കുറവാണ്. എങ്ങനെയാണെന്ന് അറിയാമോ? ടീച്ചറെ കാണിച്ചു തരാം കേട്ടോ. നമുക്കൊരു പ്രവർത്തനം ചെയ്തു നോക്കാം. നോക്കൂ, ഇത്തരം 100 പേപ്പർ ഞാൻ അട്ടിയായി വെച്ചിരിക്കുകയാണ്. 100 പേപ്പറുകൾ അട്ടിയായി വച്ചിരിക്കുന്നു. അപ്പോ നോക്കൂ, ഇതിന്റെ കാരണം നമുക്ക് ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാനായിട്ട് പറ്റും. നമ്മുടെ സ്കെയില്, ചെറിയ സ്കെയില്, നോക്കൂ, കാണുന്നുണ്ടോ എത്ര വരുന്നുണ്ട്? 100 പേപ്പറിന്റെ കനം ഏകദേശം 1 സെന്റിമീറ്റർ ആണ്. 100 പേപ്പറിന്റെ കനം 1 സെന്റിമീറ്റർ ആണ്. അപ്പോ ഒരു പേപ്പറിന്റെ കനം എങ്ങനെ ലഭിക്കും? 100 പേപ്പറിന്റെ കനം 1 സെന്റിമീറ്റർ ആണ്. ഒരു പേപ്പറിന്റെ കനം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 1/100. ഒരു പേപ്പറിന്റെ കനം 1/100. 100 പേപ്പറിന്റെ കനം 1 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു പേപ്പറിന്റെ കനം കിട്ടാൻ നമ്മൾ 1 സെന്റിമീറ്ററിനെ 100 കൊണ്ട് ഹരിച്ചു. അപ്പം 1/100 സെന്റിമീറ്റർ ആണ് ഈ പേപ്പറിന്റെ കനം. ഇനി എനിക്ക് നോക്കൂ, ഒരു കനം കുറഞ്ഞ കമ്പി എന്റെ കയ്യിലുണ്ട്. കണ്ടോ, ഒരു കനം കുറഞ്ഞ കമ്പി അല്ലേ. ഈ കമ്പിയുടെ കനം എനിക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാണെന്ന് പറയാമോ? മോളൊന്ന് പറഞ്ഞേ, ഇതിന്റെ കനം എങ്ങനെ കണ്ടുപിടിക്കും? 100 കമ്പികൾ ഒന്നിച്ചു വെക്കണമെന്നോ? ടീച്ചറിന്റെ അല്ലെങ്കിൽ 1 കമ്പിയേ ഉള്ളൂ, 100 കമ്പികളില്ല. ആ പേപ്പറിന്റെ കനം കണ്ടുപിടിച്ചതുപോലെ എന്റെ 100 കമ്പികളില്ല. അല്ല, വേറെ വല്ല മാർഗമുണ്ടോ? നമുക്ക് നോക്കാം. ഈ കനം കുറഞ്ഞ കമ്പിയുടെ കനം നമ്മള് കണ്ടുപിടിക്കാൻ പോവാണ്. എങ്ങനെയാന്ന് നോക്കൂ, ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഈ ചിത്രത്തിൽ ഒരു പെൻസിലിന്റെ മുകളിൽ കമ്പി ചുറ്റിയിരിക്കുകയാണ്. അതുപോലെ ഞാന് ഈ പെൻസിലിന്റെ മുകളിൽ ഈ കമ്പി ചുറ്റിയെടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ വളരെ അടുത്തടുത്ത് ഞാന് കമ്പി ചുറ്റിയെടുക്കുക. ഞാന് ഈ പെൻസിലിന്റെ മുകളില് ഈ കമ്പി അടുപ്പിച്ച് ചുറ്റിയെടുത്തു. ഏകദേശം 12 ചുറ്റുകളുണ്ട്. ഏകദേശം
12 ചുറ്റുകളുണ്ട്. ഇനിയും ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സ്കെയിൽ ഉപയോഗിച്ച് ഈ 12 ചുറ്റുകളുടെ നീളം അളക്കാൻ പോവുകയാണ്, അല്ലെ 12 ചുറ്റുകളുടെ കനം അളക്കാൻ പോവുകയാണ്. ഈ സ്കെയിൽ ഉപയോഗിച്ച് 12 ചുറ്റുകളുടെ കനം അളക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. കാണാൻ പറ്റുന്നുണ്ടോ? നോക്കൂ. നോക്കൂ, 12 ചുറ്റുകളുടെ കനം 1 സെന്റിമീറ്റർ ആണ്. 12 ചുറ്റുകളുടെ കനം 1 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു ചുറ്റിന്റെ കനം എത്രയായിരിക്കും? മുമ്പേ നമ്മൾ കണ്ടുപിടിച്ചതാണ്, 1/12. ഞാൻ ആ കമ്പി ഉപയോഗിച്ച് പെൻസിലിന്റെ മുകളിൽ 12 ചുറ്റുകൾ ഉണ്ടാക്കി. ഈ 12 ചുറ്റുകളുടെ കനം ഞാൻ ഈ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാൻ പോവുകയാണ്. നോക്കൂ, ശ്രദ്ധിക്കൂ. കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ 12 ചുറ്റുകളുടെ കനം 1 സെന്റിമീറ്റർ ആണ്. അപ്പോ ഒരു ചുറ്റിന്റെ കനം സമം 1/12. ഇങ്ങനെ നമുക്ക് ഒരു നേർത്ത കമ്പിയുടെ കനം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പുസ്തകത്തിൽ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ നേർത്ത കമ്പിയുടെ കനം കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. രക്ഷിതാക്കൾ കുട്ടികളെ സഹായിക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ടീച്ചർ ഈ പേപ്പറിൽ ഒരു വര വരയ്ക്കാൻ പോവുകയാണ്. ടീച്ചർ വരച്ച വര വളഞ്ഞുപോയി. എനിക്ക് ഈ വരയുടെ നീളം അളക്കണം. പക്ഷെ ഞാൻ വരച്ചപ്പോ വര അങ്ങ് വളഞ്ഞുപോയി. എന്തായാലും ഈ വരയുടെ തുടക്കത്തിലെ ബിന്ദുവിന് ഞാൻ എ എന്നും ഇത് അവസാന അന്ത്യബിന്ദുവിന് ഞാൻ ബി എന്നും പേര് കൊടുത്തു. ഇനി ഞാൻ എങ്ങനെ ഇതിന്റെ നീളം അളക്കും? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? ഒരു വഴിയുണ്ട്, ടീച്ചർ പറഞ്ഞുതരാം. നോക്കൂ, എന്റെ കയ്യിലൊരു നൂലുണ്ട്. ഈ നൂലിൽ ഞാനൊരു മാർക്കിടാൻ പോവുകയാണ്. കാണാമോ നിങ്ങൾക്ക്? ഞാൻ നൂലിലൊരു നീല മാർക്കിട്ടു. ആ മാർക്ക് ഞാൻ ഈ എ എന്ന ബിന്ദുവിൽ വെച്ചു. അവിടുന്ന് ഞാൻ ഈ വളഞ്ഞ വരയിലൂടെ ഈ നൂലിങ്ങനെ വച്ച് വെച്ച് കൊണ്ടുപോവാണ്. ആ വളഞ്ഞ വരയുടെ അതേ പാതയിലൂടെ ഈ നൂല് ഞാൻ കൊണ്ടുപോവുകയാണ്. ഞാൻ ബി എന്ന ബിന്ദുവിൽ എത്തി. വീണ്ടും ഞാൻ അവിടെ ഒരു മാർക്കിട്ടു, നൂലിലൊരു മാർക്കിട്ടു. ഇപ്പൊ നോക്കൂ, ഈ രണ്ട് മാർക്കുകൾക്കിടയിലെ നീളം ഉണ്ടോ? ഇവിടെ രണ്ട് മാർക്കുണ്ട്, നീല മാർക്ക്. ഈ രണ്ട് മാർക്കിലേക്കിടയിലുള്ള നീളമാണ് ഈ വളഞ്ഞ വരയുടെ നീളം. ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത് നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നൂലില് ഞാൻ രണ്ട് മാർക്ക് ഇട്ടിട്ടുണ്ട്. ആ മാർക്കുകൾക്കിടയിലുള്ള നീളമാണ് ഈ വളഞ്ഞ വരയുടെ നീളം. അപ്പോൾ ഞാൻ ഈ സ്കെയിൽ എടുത്തു. സ്കെയിലില് ഇവിടെ 0, അവിടെ ആദ്യത്തെ മാർക്ക് വെച്ചു. അങ്ങനെ നോക്കൂ എത്രയാണ് വരയുടെ നീളം. 24 സെന്റിമീറ്റർ. 24 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വളഞ്ഞ വരയുടെ നീളം കണ്ടുപിടിക്കുന്ന വിധം. ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് വളഞ്ഞ വരയുടെ നീളം അളക്കുന്നതെന്ന്. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് മറ്റൊരു പ്രവർത്തനം കൂടി ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ടീച്ചറിൻ്റെ കയ്യിൽ എന്താണുള്ളത്? ആ ഒരു ബോൾ അല്ലേ, ചെറിയൊരു ബോളാണുള്ളത്. പിന്നെ ബോളിൻ്റെ ആകൃതിയിലുള്ള ഇത് അറിയാമല്ലോ, ഇതെന്താണ്? ആ ബോൾ ഐസ്ക്രീമിൻ്റെ ബോളല്ലേ, ബോളുണ്ട്. ഇനിയും മറ്റൊരു ബോളും ടീച്ചറിൻ്റെ കയ്യിലുണ്ട്. നമുക്ക് ഈ ബോളിൻ്റെ വ്യാസം ഒന്ന് അളന്നാലോ. ഈ ബോളിൻ്റെ വ്യാസം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വ്യാസം, ഒരു ബോളിൻ്റെ വ്യാസം നോക്കൂ, ഒരു വൃത്തമാണിത്. ഈ ചിത്രം നിങ്ങൾ കാണുന്നുണ്ടോ? ഇതില് എ മുതൽ ബി വരെയുള്ള നീളമാണ് ഈ വൃത്തത്തിന്റെ വ്യാസം. എ മുതൽ
ബി വരെയുള്ളത്. അതായത് വൃത്തകേന്ദ്രത്തിലൂടെ പോകുന്ന രേഖയാണ് എ മുതൽ ബി വരെയുള്ള നീളമാണ് ഈ വൃത്തത്തിൻ്റെ വ്യാസം. അതുപോലെ നമുക്ക് ഈ ബോളിൻ്റെ വ്യാസം കണ്ടുപിടിക്കണം. എന്തെങ്കിലും മാർഗം നിങ്ങൾക്ക് പറഞ്ഞുതരാമോ ഈ ബോളിൻ്റെ വ്യാസം കണ്ടുപിടിക്കാൻ? ഈ ബോളിൻ്റെ വ്യാസം കണ്ടുപിടിക്കാൻ ടീച്ചർ ഒരു മാർഗം കാണിക്കാം. ടീച്ചറിൻ്റെ കയ്യിൽ രണ്ട് കട്ടകളുണ്ട്, രണ്ട് തടിക്കട്ടകളുണ്ട്. ബോളിൻ്റെ വ്യാസം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സ്കെയിൽ കൊണ്ട് അളന്നെടുക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഈ ബോള് ഞാൻ ഈ തടിക്കട്ടകൾക്ക് ഇടയിൽ ഇങ്ങനെ ചേർത്ത് വെക്കും. ഈ കട്ടകൾക്കിടയിലുള്ള അകലമാണ് ഈ ബോളിൻ്റെ വ്യാസം. ബോള് നമ്മൾ രണ്ട് തടിക്കട്ടകൾക്കിടയിൽ ചേർത്ത് വെക്കുന്നു. എന്നിട്ട് ഈ കട്ടകൾ തമ്മിൽ ഇടയിലുള്ള അകലം അളക്കുന്നു. അപ്പം ഈ ബോളിൻ്റെ വ്യാസം, ഈ ബോളിൻ്റെ വ്യാസം 7 സെന്റിമീറ്ററാണ്. ഈ ബോളിൻ്റെ വ്യാസം 7 സെന്റിമീറ്ററാണ്. മനസ്സിലായല്ലോ. ഇനിയും നമുക്ക് ഈ ബോള് മാറ്റിയിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബോളാണിതേ, ഐസ്ക്രീം ബോൾ അല്ലേ, ഇതിൻ്റെ വ്യാസം ഒന്ന് കണ്ടുപിടിച്ചാലോ? എന്ത് ചെയ്യണം? രണ്ട് കട്ട തടിക്കട്ട ഒരേപോലെ ഉള്ള രണ്ട് കട്ടകൾ എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ബോള് വെക്കുക. എന്നിട്ട് ഈ കട്ടകൾക്കിടയിലുള്ള ദൂരം അളക്കുക. ഈ ബോളിൻ്റെ വ്യാസം 6 സെന്റിമീറ്ററാണ്. ഈ ബോളിൻ്റെ വ്യാസം എത്രയാണ്? 6 സെന്റിമീറ്റർ. ഈ കട്ടകൾക്കിടയിലുള്ള അകലം സ്കെയിൽ ഉപയോഗിച്ചിട്ട് അളന്നാൽ മതി. ഇനി നമുക്ക് ഈ ബോള് മാറ്റിയിട്ട് ഏറ്റവും ചെറിയ ബോൾ എടുക്കാം. നല്ല ബോളാണല്ലേ, ഏറ്റവും ചെറിയ ബോൾ എടുത്തു, അതും ഈ തടിക്കട്ടകൾക്കിടയിൽ വെച്ചു. ഇനിയും നമുക്ക് ഈ ബോളിൻ്റെ വ്യാസം കൂടി ഒന്ന് അളന്നു നോക്കാം. ഈ ബോളിൻ്റെ വ്യാസം 4 സെന്റിമീറ്ററാണ്. അപ്പൊ വലിയ ബോളിൻ്റെ വ്യാസം 7 സെന്റിമീറ്റർ, ഐസ്ക്രീം ബോളിൻ്റെ വ്യാസം 6 സെന്റിമീറ്റർ, ചെറിയ ബോളിൻ്റെ വ്യാസം 4 സെന്റിമീറ്റർ. ഇപ്പം ബോളിൻ്റെ വ്യാസം കണ്ടുപിടിക്കാൻ കൂട്ടുകാരെല്ലാം പഠിച്ചല്ലോ. രക്ഷിതാക്കളും കൂടി കുട്ടികളോടൊപ്പം ഇരുന്ന് ബോളിൻ്റെ വ്യാസം കണ്ടുപിടിക്കാൻ കുട്ടികളെ സഹായിക്കണം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ കനം കുറഞ്ഞ പേപ്പറിൻ്റെ കനം കണ്ടെത്താനായിട്ട് പഠിച്ചു. കനം കുറഞ്ഞ കമ്പിയുടെ കനം കണ്ടുപിടിക്കാൻ പഠിച്ചു. വളഞ്ഞ വരയുടെ നീളം കണ്ടുപിടിക്കാൻ മാർഗം കണ്ടുപിടിച്ചു. ബോളിൻ്റെ വ്യാസം കണ്ടുപിടിക്കാനുള്ള മാർഗവും കണ്ടുപിടിച്ചു. അപ്പോൾ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് വീണ്ടും ഒന്നുകൂടി പറഞ്ഞ് മീറ്റർ. നീളത്തിൻ്റെ ചെറിയ യൂണിറ്റുകൾ മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ. ഇനിയും നീളത്തിന് മറ്റ് യൂണിറ്റുകളുണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു പ്രവർത്തനം തരാം. നോക്കൂ, നിങ്ങൾ സയൻസ് ഡയറിയിൽ ഇതുപോലെ ഒരു വളഞ്ഞ വര വരയ്ക്കുക. എ ബി എന്ന് പേര് കൊടുക്കുക. ടീച്ചർ ചെയ്തതുപോലെ ഒരു നൂലുപയോഗിച്ച് ഈ വളഞ്ഞ വരയുടെ നീളം കണ്ടെത്തുക. ആദ്യ ബിന്ദുവിൽ നൂലിലൊരു മാർക്കിടുക. ഈ വളഞ്ഞ വരയിലൂടെ നൂല് കൊണ്ടുവരിക. അന്ത്യബിന്ദുവിൽ ചെല്ലുമ്പോൾ നൂല് വീണ്ടും ഒരടയാളം ഇടുക. ഈ രണ്ടടയാളങ്ങൾക്കിടയിലുള്ള ദൂരം ഒരു സ്കെയിൽ ഉപയോഗിച്ച് അളന്നാൽ നിങ്ങൾക്ക് വളഞ്ഞ വരയുടെ നീളം കിട്ടും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ യൂണിറ്റുകൾ നമ്മൾക്ക് പരിചയപ്പെടാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.